ഷട്ട് ഔട്ട് ഡിപ്പു, ഷട്ട് ഔട്ട്. എന്നെ ചാടിക്കുന്ന പോലെ തന്നെ പട്ടികളെ. നീ ഹിറ്റ്ലറെ നോക്കൂ, ഇവൻ എത്ര പാവമാണ്. ഇവനെ പോലെ നിനക്കും അനുസരണയോടെ നടന്നൂടെ. പുള്ളി, ഫോർ ബിസ്ക്കറ്റ് ഫോർ യു. ഒരെണ്ണം എനിക്ക് വന്നിരുന്ന എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടേന്. എക്സ്ക്യൂസ് മീ, ഉസോലിന്റെ വയറിന് സുഖമില്ലാഞ്ഞിട്ടാണ് കേട്ടോ. അസുഖം മാറിയിട്ട് ഇറച്ചിയൊക്കെ തരാം. ഓക്കെ. ഈ പട്ടിമുറ്റത്ത് വന്നേ പിന്നെ ഇറച്ചി കണ്ട കാലം ഞാൻ മറന്നു. ഓ മൈ ഡിയർ ക്ലിയോപാട്ര, ഇന്നലെ രാത്രി ആന്റിബാർ തന്നിട്ട് വൈറ്റ് ചെയ്ത് പോയോ? അത് ദിവസം എനിക്ക് തരുന്നുണ്ടല്ലോ. വളയം പിടിക്കുമ്പോ വൈറ്റ് ചെയ്ത് പോകുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ കണ്ട പ്രാന്താണ്. ആ പട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ നൂറിലൊരു അംശം ഈ ഡ്രൈവറോട് കാണിച്ചാൽ മതിയായിരുന്നു. ഓമന കുട്ട, കുറയ്ക്കണ്ട, ദാ വരുന്നേ. ഇങ്ങനൊരു മനുഷ്യൻ എന്താ സാർ? എന്താ സാർ? ഞാൻ കുറച്ച് കഴിയുമ്പോൾ ടിപ്പുവിനെ ഡോഗ് ഷോയ്ക്ക് പോകും. നീ നമ്മുടെ പട്ടികളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചേക്കണം. ഞാൻ പല പ്രാവശ്യമായി സാറിനോട് പറയുന്നു, പട്ടികളെ കുളിപ്പിക്കാനും ചിരിപ്പിക്കാനും കൂട് കഴുകാനും ഒക്കെ വേറെ ആരെങ്കിലും വെക്കണമെന്ന്. ഞാനൊരു ഡ്രൈവറല്ലേ സാർ. എനിക്ക് സമയമില്ലാത്തപ്പോൾ മാത്രമല്ലേ നിന്നെ ഈ കാര്യങ്ങളിൽ ഏൽപ്പിക്കാറുള്ളൂ. ഇനി സത്യം പറയാമല്ലോ സാറേ, ഈ പട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അറപ്പും വെറുപ്പുമാണ്. ഷട്ടപ്പ്. നീ വേണേ എന്നെ പുച്ഛിച്ചോളൂ, ഞാൻ ക്ഷമിക്കാം. പക്ഷേ പട്ടികളെ പുച്ഛിക്കരുത്. ലോകത്തെ ഏറ്റവും നന്ദിയുള്ള വർഗമാണ് പട്ടികൾ. പക്ഷേ എല്ലാവരും പട്ടികളെ തരം താഴ്ന്ന ജീവികളായിട്ടാണ് കാണുന്നത്. എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ? ഞാൻ തൊഴിലാളിയാണ് എന്നൊക്കെ പറയുന്നത് ഈ തരം താഴ്ത്തലിന്റെ ഉദാഹരണങ്ങളാ. മനുഷ്യരെക്കാളേറെ പട്ടികളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നാട്ടുകാരെന്നെ പട്ടി മേനോൻ എന്ന് വിളിക്കുന്നത്. ആ വിളി കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഒരു സുരഗസ്നേഹിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. നിനക്കറിയാമോ, എന്റെ ഭാര്യ മരിച്ചിട്ട് പോലും ഞാൻ കരഞ്ഞില്ല. പക്ഷേ എന്റെ എലിസബത്ത് മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. എലിസബത്ത് രാജ്ഞിയോ? അവര് മരിച്ചോ? എപ്പോ? എലിസബത്ത് രാജ്ഞിയല്ലടോ, ഏലം കുളത്തുനിന്ന് വായിച്ച വളർത്തതായി എലിസബത്ത്. ആഹാ, ആ ഇത് ഈ ജന്മം ശരിയാവില്ല. കഷ്ടം. ഒരുത്തനെന്റെ മുഖത്ത് നോക്കി പട്ടി വിളിച്ചാൽ ആ കോംപ്ലിമെന്റ് ഞാൻ ഷേക്കാൻ. ഞാനിവിടെ പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. തല്ലിന് പകരം തലോടൽ കിട്ടിയാൻ. ഭാഗ്യമുള്ള പട്ടികൾ, ഭാഗ്യമില്ലാത്ത ഈ ഡ്രൈവർ. ഹലോ, മീനോൻ സ്പീക്കിംഗ്. അച്ഛാ, ഇത് ഞാനാ സുധർമ്മ. ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ആ ഓഹോ, എന്നിട്ട് സമ്മതിച്ചോ? മോളെ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അച്ഛനിന്ന് വേറെ ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഫാമിലി ജോൽസൺ ജോൽസൺ തങ്കുവാശാനില്ലേ, അയാളെ ഞാൻ അങ്ങോട്ട് അയക്കാം. എന്താ പോരെ? പെട്ടെന്ന് തന്നെ വേണം. ആ ശരി.